നിങ്ങൾ എന്തോ നിങ്ങൾ കാണിക്കുന്നത്? പല്ലെടുക്കണ്ടേ? എന്റെ പല്ലാണോ എടുക്കേണ്ടത്? മറ്റേ ഗസ്റ്റിന്റെ പല്ലല്ലേ എടുക്കേണ്ടത്? അപ്പൊ ഗസ്റ്റ് വരുമല്ലേ? ഓ, പിന്നെ ഗസ്റ്റ് വരാതെ മനുഷ്യൻ പേടിച്ചോ ഇല്ലേ അമ്മേ? ഓ, നല്ലൊരു ഉറപ്പും. ഏതാ ഗസ്റ്റാ വരുന്നത്? ആ, നമ്മുടെ ഒരു സുഹൃത്ത് കിരൺ. പുള്ളി ബഹ്റിനിലെ സേഫ്റ്റി ഓഫീസറാണ്. പുള്ളി ഇവിടെ നാട്ടിലുണ്ട്. ഉടനെ തന്നെ തിരിച്ചു പോകും. തിരിച്ചു പോകുന്നതിന് മുന്നേ അയാളെ പല്ലിളക്കണം. അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പല്ലിളക്കണം. പല്ല് ഇളക്കാനല്ല, പല്ല് ക്ലീൻ ചെയ്യാൻ എന്നുള്ള വേജാന നമ്മുടെ മനോജ് ഡോക്ടറിന്റെ ഈ റിലീഫ് എന്ന് പറയുന്ന ഈ നമ്മുടെ ദന്ത ക്ലിനിക്കിൽ കൊണ്ടുവരാൻ. അപ്പോ എനിക്കൊരു സംശയം. എന്ത്? ഈ വരുന്നവർ നമ്മളെ പല്ലിളക്കോ അതോ നമ്മൾ അവരുടെ പല്ലിളക്കോ? ആ, അത് കാത്തിരുന്ന് കാണാം. ടൂൾസ് എടുക്കോ. വാഹർന്ന് ഏത് പല്ല കുഴപ്പം? അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട്. ഇനി വാഹർന്ന് എന്ത് പുളിപ്പുണ്ടോ? എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ കാണില്ലല്ലോ. ഒന്ന് നോക്കട്ടെ. ആ, ഒന്ന് നോക്കട്ടെ. ഒന്ന് വാഹർന്നോട്ടെ. നാക്കൂടെ നീട്ടി അങ്ങനെ കാണും. നാക്കകത്തോട്ടെനിക്ക് നല്ലോണം തുറക്കും. ആ, ആഹാരം കഴിക്കുമ്പോൾ പുളിപ്പുണ്ടല്ലേ. മധുരം തോന്നിയാറുണ്ടോ? മധുരം ആഹാരം കഴിക്കുമ്പോൾ പുളിപ്പിന്റെ കൂടെ പുളിപ്പും അതിന്റെ കൂടെ മധുരമായിട്ടും കൂടെ തോന്നാറുണ്ടോന്ന്? കഴിക്കുമ്പോൾ പുളിപ്പും മധുരവും കൂടെ വരും. ആ സൈഡ് വെച്ച് കഴിക്കായിരുന്നെങ്കിൽ ഈ വിഷയമില്ലായിരുന്നു അല്ലേ? നന്നായിട്ട് ബ്രഷ് ചെയ്തപ്പോ അതിങ്ങനെ ഇണങ്ങി വന്നു. ഏത് ബ്രഷ് വാങ്ങി തേച്ച? കോൾഗേറ്റ്. നമുക്കൊരു കാര്യം, മരുന്നൊക്കെ പുരട്ടി വെക്കാം. ഡോക്ടർ വശമല്ലേ പിടിച്ചോ. പ്രശ്നം പ്രശ്നമുണ്ടാക്കില്ലേ? സ്ട്രോങ് ആയിട്ട് പിടിച്ചോളാം. അപ്പൊ അവർക്ക് അങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, അല്ല ഒരു സൈഡ് ആറ് പല്ലും ഒരു സൈഡ് അഞ്ച് പല്ലും. അതല്ല, അണപ്പല്ല ആറ് ആറ് മൂന്ന്, ഒരു സൈഡ് മൂന്ന്, മൂന്ന് ഒമ്പത് രണ്ടും രണ്ടും പത്ത് പതിനൊന്ന്. വാതർക്കോ ടൂൾസ് ചുറ്റിലോട്ടടിച്ചോ പൊട്ടു. എടാ, ഇതിൽ ഈ മനയായിട്ട് അടിക്കണോ ഈ മനയായിട്ട് അടിക്കണോ? പറക്കോ, തുറന്നു കൊടുക്കോ. അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു. നല്ല രീതിയിൽ. ഭർത്താവ് ഗൾഫിലാ? ഗൾഫിൽ ഇവിടെ സംസാരിക്കാതെ പല്ലിളക്കുമ്പോ. അല്ല, ഞാൻ വിശേഷം ചോദിച്ചു. ഇപ്പഴ നമുക്ക് പഠിക്കാൻ പറ്റും, പിന്നെ പഠിക്കാൻ പറ്റില്ല. വാറക്കോ, ഡോക്ടറിനെ ഒന്ന് വിളിച്ചിട്ട് പോരെ. എനിക്ക് നല്ല ഇളക്കി ശീലമുള്ളതാ. പൊടിഞ്ഞ പല്ലാവുണ്ട്, എനിക്ക് ഒരു ചെറിയ പേടി. പൊടിഞ്ഞ പല്ല ഡോക്ടർ ക്ലീൻ ചെയ്തേക്കാനും പറഞ്ഞു. അല്ല, വെളിയിൽ എഴുതിയേക്കുന്ന ഡോക്ടർ അവാർഡ് കിട്ടിയതാണ്, അങ്ങനെയാണ് മികച്ച ഡോക്ടറിനല്ല അവാർഡ് കിട്ടി, നമുക്ക് കിട്ടിയില്ലല്ലോ. നിക്ക്, ഞങ്ങൾ ഒന്ന് എടുത്തോട്ടെ. ഞങ്ങളൊന്ന് ഇത് എടുത്തോട്ടെ. വേദനിപ്പിക്കാൻ എടുത്തില്ല. ചെറിയ കൈ വരയിലുണ്ടെന്നേ ഉള്ളു. കണ്ടാ, ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇതിന് പല്ല് എടുത്തിട്ടുണ്ടോ?
ഞാൻ പല്ലൊന്നും എടുത്തിട്ടില്ല. അതാ അപ്പൊ അതിന്റെ പേടി നിങ്ങൾക്ക് ഉണ്ട്, എടുക്കാൻ പോണം ഞങ്ങൾക്ക്. ഈ കോട്ടനെ ചവച്ച് പിടിക്കണം. ഞങ്ങൾക്ക് ധൈര്യം തരണ്ട, നിങ്ങളല്ലേ പ്രശാന്തി. ഇത് കടിച്ചു പിടിച്ചോളൂ, പല്ല് കൂട്ടിയിടിക്കാതിരിക്കാനാ. പല്ല് പിഴമ്പോ ഈ പല്ല് ഇങ്ങനെ ഇരിക്കുന്ന പല്ലില് ഇങ്ങനത്തെ പല്ലാണ് പോടും, മനസ്സിലായോ? ഇവിടെ അല്ലേടാ, ഇവിടെ അല്ലേ പോടും. നോക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ അല്ലേ പോടും. അല്ലെ, ഈ പല്ലിലല്ലേ അടക്കം. അപ്പൊ ഇതുകൊണ്ട് കുത്തി ഇറങ്ങിയാ പോരെ? അങ്ങനെ നോക്ക്, ഇവിടെ അല്ലടാ, ഇവിടെ. പക്ഷെ ഇതിനെ കുത്തി ഇറങ്ങിട്ട് ഡോക്ടർ വരുമ്പോ ഞങ്ങൾ പല്ലിളക്കി ഇവിടെ കാണിക്കണം. ഹസ്ബൻഡ് വന്നാ ഞങ്ങളെ പല്ലിളക്കാൻ മുമ്പ് നിങ്ങളെ പല്ല് ഞാൻ ഇളക്കി വെക്കട്ടെ. കണ്ടടച്ചിളക്കി ഞങ്ങളിപ്പോ ഒറ്റ പിടി എടുത്തരാം. കണ്ടടക്കി പൊടിഞ്ഞ പല്ലിളക്കണ്ടേ? പ്രശാന്തി ഒരു ചാൻസ് ഞങ്ങൾക്ക്. കാര്യം പറയാം, ഡോക്ടർ ഒന്നും പറയല്ലോ, ഡോക്ടറെന്നും പറയല്ലോ. ഞങ്ങൾക്ക് ആ കൂടെ കിട്ടിയ ഒരു അവസരം ഒരു പല്ലിളക്കാനുള്ള. ഒരു പ്രാവശ്യം ഒരു പല്ലിളക്കി ഡോക്ടർ ഇവിടെ വെച്ചു കൊടുത്താൽ പിന്നെ ഡോക്ടർ ബാക്കിയുള്ള പല്ലിളക്കാൻ ഞങ്ങൾക്ക് സമ്മതിക്കും. പല്ലിളക്കി പഠിക്കാൻ എന്തായാലും ആര് പഠിക്കാൻ വന്നാലും ആരെങ്കിലും ഒരു പല്ലിളക്കിയാ പഠിക്കാൻ പറ്റൂ. എന്റെ പല്ലിളക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ പല്ലിന്. ഞാൻ ഡോക്ടറായ ഞങ്ങളല്ലേ തീരുമാനിക്കണേ? ഡോക്ടറല്ലേ തീരുമാനം? അല്ല, ഞാനല്ല ഡോക്ടറായ നമ്മളെ ഡോക്ടറല്ലേ തീരുമാനിക്കണം. ഞാൻ ഇഞ്ചക്ഷൻ ഇങ്ങോട്ട് എടുക്കണ്ടോ? നീ ആ ഇഞ്ചക്ഷൻ എടുപ്പ് കൊടുത്തിട്ട് വെറുതെ ഇപ്പൊ മിണ്ടാലോ? നീ വരച്ചാലോ? അല്ല, അപ്പൊ മയക്ക് വരുന്ന വരച്ചാലും കുഴപ്പമില്ല. രണ്ടു തുള്ളി കൈ ശാലം പഞ്ഞി തേക്കി ഇവിടെ. പ്രശാന്തി, ഇത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ശരിയാ ഇവിടെ തേക്കി. നിങ്ങക്ക് പല്ല് ഓൾറെഡി ഓൾറെഡി പല്ല് കുഴപ്പമുണ്ടോ? ഡോക്ടർ വരുമ്പോ എന്തെങ്കിലും ചെയ്തില്ല. ഹലോ, ഒന്ന് എടുത്ത് പിടിച്ചോ, ഒരു കുഴപ്പമില്ല. സിസ്റ്റർ ചായ വാങ്ങിക്കാൻ പോയോ? സിസ്റ്റർ ചായ വാങ്ങിക്കാൻ പോയോ? ചായ വാങ്ങിക്കാൻ പോയി, രണ്ട് പരിപ്പുട കൂടെ വാങ്ങിക്കാൻ പറ. അത് വെച്ച് ഹീറ്റ് ചെയ്താലോ? ഡോക്ടറിന്റെ അത്യാവശ്യം കേസ് മാറിപ്പോയി. അപ്പൊ ഞങ്ങളടുത്ത് പറഞ്ഞു താല്പര്യമില്ല, നിങ്ങൾ ധൈര്യം പേടിക്കാതെ. ഒരു പല്ലെടുക്കണ വലിയ കാര്യമൊന്നുമല്ല. എത്രയോ ആനകളെ പല്ല് ഞങ്ങള് കടിച്ചു ഊരിയേക്കണം. പിന്നെയാണ് ഡോക്ടർ, ഞാനും കൂടെ ഒരിക്കൽ പോയപ്പോ ഡോക്ടർ ഡോക്ടർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ വിളിച്ചോ, ധൈര്യമായിട്ട് നീ ആശീർവനെ വിളിച്ചോ, നമ്മൾ സക്സസ് ആണ്. ക്ലോറോഫോം അല്ലേ വായിച്ചു നോക്കടാ. ക്ലാരിഫൈഡ് ക്ലാരിഫൈഡ് അല്ല ക്ലോറോഫോം, ക്ലാരിഫൈഡ്.
കയ്യാങ്കളിയാണ് ഈ കാണിക്കുന്നത്. അല്ലാതെ വരുന്നതിന് മുമ്പ് ഡോക്ടർ വരുന്നതിന് മുമ്പ് പല്ലിളക്കിയില്ലെങ്കിൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല. പല്ല് ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞോ? നോക്കിയാണ് നീ ഇത് ഡോക്ടർ പല്ല് ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞോ? അപ്പൊ നമ്മളൊരു പല്ലൂടെ ഇളക്കി വെച്ചാൽ ഡോക്ടർ എന്ത് തൃപ്തിയാവുന്ന അറിയാം? വാറക്കോ വാറക്കോ വാറക്ക് വാറക്കോ വാ തുറക്കേ. കുഴപ്പമില്ല കുഴപ്പമില്ല. അവരെന്തോ ഒരു ഷോർട്ട് ഫിലിമിന്റെ എന്തോ ഉണ്ടായിരുന്ന അതിന്റെ എന്തോ വാങ്ങിക്കാൻ പോയിരുന്നു. നോക്കിയാണ് സിസ്റ്റർ ആകെ ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. അവർ വിളിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും പറയാണ്. അവസാനം ഞാൻ അവസാനം തടി ഊരും നീ വെള്ളം ദൂരെ ഉള്ള ആളായ നമുക്കെന്ത്? ശശാന്തി ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ പല്ല്. എന്റെ പല്ല് ക്ലീൻ ചെയ്യണ്ട, നിങ്ങൾ എന്റെ പല്ല് ക്ലീൻ ചെയ്യണ്ട, എനിക്ക് ക്ലീൻ ചെയ്യണ്ട. പ്രശാന്തി ഇതൊരു പ്രശ്നമല്ല, ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. പല്ല് ക്ലീൻ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഹസ്ബൻഡിനെ വിളിച്ച നിങ്ങൾ. ഡോക്ടറിന്റെ കാർ വന്നു വളകൻ കുട്ടിയുടെ കുട്ടിയുടെ ഡോക്ടർ പിന്നെ കയറ്റി വന്നു. നിങ്ങൾ എന്ത് പല്ലിളക്കിയിട്ട് ഡോക്ടർ കയറിയാ മതി. വേണ്ട, എത്ര വയസ്സായി? 25 ആയിട്ടാണ് ഈ കൊച്ചു പിള്ളേർ പേടിക്കും പോലെ കിടന്ന് പേടിക്കുന്നത്. ആര് പറഞ്ഞു? ഈ പ്ലെയർ വെച്ച് ഞാനൊരു 25 പല്ലെങ്കിലും ഈ ആഴ്ച ഇളക്കിയിട്ടുണ്ട്. അതെന്താ ഓരോ പല്ലിന് ഓരോ ആൾക്കാരെ വിളിച്ചാണ് ഇളക്കണത്? വേണ്ട, ഞാൻ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, മറ്റേ മരുന്നെടുക്കും. ഇഞ്ചക്ട് ചെയ്യട നീ എളുപ്പം. പെറ്റമ്മേണ ഞാൻ ചെയ്യും. നീ ഇത് ഓരോന്ന് ചെയ്ത് കൂട്ടുന്നതിന് അവസാനം നമ്മൾ കിടന്ന് അനുഭവിക്കേണ്ടത്. വേണ്ട, എന്നിട്ട് ഞാൻ ഇന്നലെ പല്ലിളക്കിയപ്പോ അതിന്റെ വേറെ കൂടെ പുഴു തോന്നുന്നു. അത് എന്റെ കുഴപ്പമാണോ? അത് അവസാനം മൊത്തം സെപ്റ്റിക് ആയിട്ട് പിന്നെ എന്താണ് ചെയ്തത്? നീ എന്താണ് ഈ പറയുന്നത്? ആ സംഭവത്തിന് അവസാനം ആരാ കയ്യിൽ നിന്ന് പൈസ പോയി? ഇടക്കിടക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റും, അത് സ്വാഭാവികം. ഒരു 10-15 പേരെ ചികിത്സിക്കുമ്പോ ഒരാള് തട്ടിപ്പോ, അതിലിപ്പോ വലിയ കാര്യമുണ്ടോ? അവൻ ഇതൊന്നും പേടിക്കാനൊന്നും ഉള്ളതല്ല. അവന് വേറെ എന്തൊക്കെ, അവന് വേറെ അവൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഡോക്ടറെ കൂടെ കുറെ കാലം കൊണ്ട് ഡോക്ടറെ പിറകെ ഉണ്ട്. ചായ വാങ്ങിച്ചു കൊടുക്കാനും. നീ പറയ, നീ എന്നെ കൊച്ചാക്കുമ്പോ ഞാൻ സത്യം എനിക്കറിയാം. ഞാൻ പണ്ട് ചായ വാങ്ങിച്ചു കൊടുക്കാം. ശരി, സംഭവിച്ചു. ഞാൻ ഇപ്പൊ എത്ര പല്ലിളക്കിയിട്ടുണ്ട്? ഞാൻ ഇന്ന് എന്തായാലും ഈ പല്ലിളക്കിയുടെ ഡോക്ടറെ കാണിച്ചിട്ടേ പോകും. പിന്നെ ഒരു പല്ലെങ്കിലും എനിക്ക് ഇളക്കണ്ടേ? ഇത് എത്ര മാസമായിട്ടോ നിന്റെ ഈ ആഗ്രഹം സാധിക്കുന്നു? ഞാനല്ലേ പറഞ്ഞത്, ദൈവത്തിനെ സാക്ഷീകരിക്കാണ് നിന്റെ ആഗ്രഹം സാധിക്കും ഏതെങ്കിലും ഒരു കാലത്ത്. ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങൾ പിടിച്ച് മരുന്ന് ക്ലീൻ ചെയ്തെന്ന് പറയാം കേട്ടോ ഡോക്ടർ. എന്തിനോട് സംഭവം? അടുത്തൊരു അണപ്പല്ലൂടെ ഇളവിരിക്കണം, അത് അതുകൂടെ ഇളക്കാൻ പൊടിഞ്ഞിട്ടുണ്ട് ഡോക്ടറെ. ഇപ്പൊ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് വന്ന വരുമ്പോ ഡോക്ടറെ അടുത്ത് പല്ല് പുഴു തിന്നിരുന്ന അത് ഇളക്കി കളയുവോ ഡോക്ടർ? അത് ഞാൻ ചെയ്യുമല്ലോ, നിങ്ങളോട് തൊടാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അപ്ലൈ ചെയ്യാൻ പല്ലിന് ഭയങ്കര വേദന, ഇളക്കി കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളത് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ പറഞ്ഞു. എന്റെ ഈ കാതുകൊണ്ട് കേട്ടതാണ്, എന്റെ അടുത്ത് പറഞ്ഞു. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു? അപ്പൊ എന്നെ വിശ്വാസമില്ലേ? അല്ല, ഇത് ശരിയല്ല. പിന്നെ സിസ്റ്റർ ഒന്ന് വിളിച്ചേ. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ. നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടോ? അടി തരും കേട്ടോ, അതാണ് പറയുക. എന്റെ കവളി കുത്തിട്ട് പോകാൻ പോകും.
ഞാനെന്താ ഫോൺ ചെയ്ത് പറഞ്ഞേ ഒന്ന് അകത്തോട്ട് ഇരിക്കട്ടെ അപ്പോഴേക്കും ഒരു മരുന്ന് തേക്കുമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഇത് മരുന്നിന് മുമ്പേ സ്റ്റാഫാണ് സ്റ്റാഫിനോട് ഞാൻ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഇവരെന്നോട് പറയുന്നത് ഇപ്പൊ എന്നോട് പറഞ്ഞു പേഷ്യന്റ് പറഞ്ഞു സ്റ്റാഫുകള് ഇത് നിങ്ങൾ നിർത്തുന്നു. ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഇപ്പൊ എനിക്കല്ലേ ബുദ്ധിമുട്ട് വരിക. ഞാൻ ഫോൺ ചെയ്തും പറഞ്ഞല്ലോ അകത്തോട്ട് ഇരിക്കട്ടെ ഒരു മരുന്ന് അപ്ലൈ ചെയ്ത് തിരിച്ചു വരുമ്പോ ഞാൻ കാണുന്ന സീൻ പേഷ്യന്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അടുത്ത ആൾക്കാർ വല്ല എടുക്കാൻ നിൽക്കുന്നു. മരുന്ന് ഏതായിരുന്നു അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്? പെറോക്സൈഡ്. നിങ്ങൾ എന്ത് ചെയ്തത്? ഇങ്ങോട്ട് വന്ന് നിക്കൂ, ഒന്ന് ചോദിക്കട്ടെ. ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ എന്തെങ്കിലും പല്ലൊന്നും ചെയ്യുന്നില്ല. ഇതൊന്ന് കാണിക്കണേ, ഇവിടെ ഹോസ്പിറ്റലിൽ എത്ര നാൾ കൊണ്ട് ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് കാണിക്കണോ? സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതിയല്ലോ. സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതിയല്ലോ. കാണിച്ചാൽ മതിയോ? ഞാൻ ചെയ്യുന്നില്ല ഇവിടെ. എവിടെ കൊണ്ട് കൊടുക്കാൻ പോകും? ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുകൊടുക്കും. കണ്ടിട്ടുള്ളത് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു കൗമുദിയുടെ ഒരു കോമഡി പ്രോഗ്രാം. നമ്മളിന്ന് നിൽക്കുന്നത് കുണ്ടറയിലെ റിലീഫ് എന്ന് പറഞ്ഞൊരു ദന്തൽ ഹോസ്പിറ്റലാണ്. ഡോക്ടർ മനോജിൻ്റെ സ്വന്തം സ്ഥാപനം. ഇതിനെ ഞങ്ങളെ സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയെന്ന് പറയട്ടെ. ഒന്ന് ഹസ്ബൻഡ് കിരൺ, മെയിനായിട്ട് വിൽക്കാൻ പിടിച്ചതിൻ്റെ ഹസ്ബൻഡാണ്. അതെ. പിന്നെ രാകേഷ്, നിതിൻ, ശ്രീത്ത്. ശ്രീത്ത് എൻ്റെ കൂടെ സുഹൃത്താണ് കേട്ടോ. അതായത് നിങ്ങൾ എവിടെ എത്തി, എങ്ങനെ, എപ്പോൾ വരും എന്നുള്ളത് കറക്റ്റായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതുവരെ പല്ലെടുക്കാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. പക്ഷേ ഈ ആനയൊക്കെ പല്ലൊക്കെ പറിക്കാൻ പോണവരെ മുമ്പ് ചെന്ന് കിടന്നു കൊടുത്ത എന്താ? ഇനി ഒരിക്കലും പോകത്തില്ല. അല്ല, എന്തായാലും ക്ലീൻ ചെയ്യാൻ ഇവിടെ പറഞ്ഞു. തീർച്ചയായും ഇവിടുത്തെ ഇത് അനുഭവം അറിയണോ? കിരൺ, ഒരുപാട് പേര് ഇതിനകത്ത് സ്വന്തം വൈഫിന് ഇതേപോലെ ഓരോ പണി കൊടുക്കണമെന്ന് പറഞ്ഞ് വരുന്നിട്ടുണ്ട്. എന്തായിരുന്നു ഉദ്ദേശം ഇതിനെ കൊണ്ട് പറ്റിയാൽ? വീട്ടിൽ ബഹളമാണോ? വീട്ടിൽ ബഹളമൊന്നും ആയതുകൊണ്ടല്ല, പിന്നെ സർപ്രൈസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. സമ്മാനം പേടിപ്പിക്കുക. വൈഫിന് ഇവിടെ കൊണ്ടുവരണമെന്ന് പറയാൻ കാരണം, ഇത് സാധാരണ ഒരു ഹോസ്പിറ്റലല്ല, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇവിടെ ഒരു സ്നേഹ ഡോക്ടറോ മനോജ് വർഗീസ് ഡോക്ടറോ മാത്രമല്ല, ഒരുപാട് ഡോക്ടേഴ്സ് ഉള്ള ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് മസ്റ്റായിട്ട് കൊണ്ടുവന്നു. ക്ലീൻ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ വന്നതല്ലേ ഡോക്ടർ? ഒരു പല്ല് ഇളകിക്കണം ഒരു ബാക്കി. എന്തായിരുന്നാലും കൗമുദി ടി വിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. കെന്നഡി ടെക്സ് ബേർ കോളേജ് ചെയ്ത് നൽകുന്ന സമ്മാനം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. വൈവിധ്യ ബ്യൂട്ടി ബേർ നൽകുന്ന സമ്മാനം, വിസ്മയ കളക്ഷൻസ് നൽകുന്ന സമ്മാനം, ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി ആൻഡ് ആലുവ നൽകുന്ന സമ്മാനം, ഫോർ വിഷ് മാത്രസ് നൽകുന്ന സമ്മാനം, മഹിമ ഡയമണ്ട് ആൻഡ് കളക്ഷൻസ് നൽകുന്ന സമ്മാനം, പൂനോളി ഡിസൈൻസ് നൽകുന്ന സമ്മാനം, പെറ്റൽസ് ലേഡീസ് കളക്ഷൻസ് നൽകുന്ന സമ്മാനം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.